ഏറെ നാളത്തെ ആവശ്യങ്ങൾക്കൊടുവിൽ നാട്ടുകാർ തന്നെ അടിമാലി താലൂക്ക് ആശുപത്രിയുടെ പുതിയ ബ്ലോക്കിന് മുൻപിൽ അപകടം സൃഷ്ടിച്ചിരുന്ന ഡിവൈഡർ പൊളിച്ചു നീക്കി. ചൊവ്വാഴ്ച രാത്രിയിൽ ഒരു വാഹനം കൂടി ഡിവൈഡറിന് മുകളിൽ കുരുങ്ങി അപകടമുണ്ടായതിനെ തുടർന്നാണ് വാഹനയാത്രികരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഡിവൈഡർ പൊളിച്ചു മാറ്റിയത്. ഒടുവിൽ നാട്ടുകാരുടെയും വാഹനയാത്രക്കാരുടെയും ക്ഷമ നശിച്ചു. ചൊവ്വാഴ്ച രാത്രി ഡൈബർ റോഡിൽ നിന്നും കല്ലാറോട്ട് റോഡിലേക്ക് തിരിഞ്ഞെത്തിയ മറ്റൊരു കാർ ഡിവൈഡറിന് മുകളിൽ കുരുങ്ങിയതോടെ നാട്ടുകാരും മറ്റു വാഹനയാത്രികരും തന്നെ മുൻകൈയെടുത്ത് താലൂക്ക് ആശുപത്രിയുടെ പുതിയ ബ്ലോക്കിന് മുമ്പിൽ അപകടക്കണി തീർത്തിരുന്ന ഡിവൈഡറുകൾ പൊളിച്ചു നീക്കി. അപകടങ്ങൾ തുടർച്ചയായ സാഹചര്യത്തിൽ ഡിവൈഡറുകൾ പൊളിച്ചു നീക്കണമെന്ന് ശക്തമായ ആവശ്യം ഉയർന്നെങ്കിലും ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്നും തുടർ നടപടികൾ ഉണ്ടായിരുന്നില്ല. ഇതേ തുടർന്ന് നാട്ടുകാർ തന്നെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുകയായിരുന്നു. അടിമാലി കുമളി ദേശീയപാതയിൽ നമ്മുടെ ലൈബർ റോഡിന് സമീപം താലൂക്ക് ഹോസ്പിറ്റലിന് മുൻവശത്തായി ഏറെ കാലങ്ങളായി ഹോസ്പിറ്റലിലേക്ക് കടക്കുന്നതിന് വേണ്ടി ഡിവൈഡർ പൊളിച്ചു മാറ്റി വഴി ഉണ്ടാക്കിയതിന് ബാലൻസ് എന്ന ഡിവൈഡർ എപ്പോഴും അപകടാവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. നിരവധിയായ വാഹനങ്ങൾ ഈ ഡിവൈഡറിൽ കയറുകയും നിരവധിയായ ആളുകൾക്ക് പരിക്കുകൾ സംഭവിക്കുകയും ചെയ്തിട്ടും അധികാരികളുടെ വിവരം അറിയിച്ചിട്ട് യാതൊരു നടപടിയും ഉണ്ടായില്ല. തുടർന്ന് ഈ കഴിഞ്ഞ ദിവസം ശക്തമായ മഴയിൽ വീണ്ടും വാഹനങ്ങൾ ഡിവൈഡറിൽ കയറുകയും വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിക്കുകയും ആളുകൾക്ക് പരിക്കുകൾ സംഭവിക്കുന്നു നിരന്തരം ഒരു സംഭവമായപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നാട്ടുകാരുടെ നേതൃത്വത്തിൽ സാധനം ആ ഡിവൈഡർ പൊളിച്ചു നീക്കി അവിടെ ഗതാഗത യോഗ്യമാക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ വാഹനങ്ങൾക്ക് പോകുവാനും ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകുവാനും ഒക്കെ ഏറെ ഗുണപ്രദമായിട്ടാണ് ഇപ്പോൾ ഡിവൈഡർ നീക്കം ചെയ്തിട്ടുള്ളത്. താലൂക്ക് ആശുപത്രിയുടെ പുതിയ ബ്ലോക്ക് തുറക്കുന്നതിന്റെ ഭാഗമായി ദേശീയപാത 185 നിന്നും പ്രവേശന കവാടത്തിലേക്ക് വാഹനങ്ങൾ കയറ്റുന്നതിനായിട്ടായിരുന്നു നാട്ടുകാർ പൊളിച്ചു നീക്കിയ ഡിവൈഡറിന്റെ ഒരു ഭാഗം മാസങ്ങൾക്ക് മുമ്പ് ബന്ധപ്പെട്ട വകുപ്പ് തന്നെ നീക്കം ചെയ്തത്. എന്നാൽ ഡിവൈഡറിന്റെ ഒരു ഭാഗം അങ്ങനെ തന്നെ നിന്നിരുന്നതിനാൽ വാഹനങ്ങൾക്ക് സുഗമമായി ആശുപത്രി മുറ്റത്തേക്ക് പ്രവേശിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. ചൊവ്വാഴ്ച രാത്രിയിൽ നാട്ടുകാരുടെ ക്ഷമ നശിച്ചതോടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായി. ചാനൽ ടുഡേ അടിമാലി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ ടുഡേ .in എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.